വെള്ളപ്പാണ്ട് ആദ്യം തന്നെ തിരിച്ചറിയൂ. ലക്ഷണങ്ങൾ ഇതാ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ചർമ്മത്തിലെ ചില ഭാഗങ്ങളിൽ നിറം നഷ്ടമാകുന്ന അവസ്ഥയാണ് വെള്ളപ്പാണ്ട്. ത്വക്കിന് നിറം നൽകുന്ന കോശങ്ങൾ നശിക്കുമ്പോഴോ അവ പ്രവർത്തനരഹിതമാകുമ്പോഴോ ആണ് ഇത് സംഭവിക്കുന്നത്. പലപ്പോഴും ജനിതകമാണ് വെള്ളപ്പാണ്ട് ഉണ്ടാക്കുന്നത്. ചില കെമിക്കലുകൾ തട്ടുമ്പോഴല്ലാതെ വെള്ളപ്പാണ്ട് വരാനുള്ള കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ഓട്ടോ ഇമ്മ്യൂൺ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ന്യൂറൽ വൈറൽ ബാധ എന്നിവ കൊണ്ടെല്ലാം വെള്ളപ്പാണ്ട് ഉണ്ടാകാം എന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ 0.5% മുതൽ 2% വരെ ആളുകളിൽ ഈ രോഗം കാണുന്നു. ചില പ്രദേശങ്ങളിൽ ഇത് 16% വരെയാണ്. വെള്ളപ്പാണ്ട് പലരും തുടക്കത്തിൽ തിരിച്ചറിയാറില്ല. ചർമ്മ രോഗങ്ങളിൽ പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ് വെള്ളപ്പാണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വെള്ളപ്പാണ്ടിനെ തുടക്കത്തിലെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് രോഗം ഗുരുതരമാകാൻ കാരണം. വെള്ളപ്പാണ്ടിന്റെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെ ലക്ഷണങ്ങളാണ് വെള്ളപ്പാണ്ടിനെ തുടക്കമായി കാണിക്കുന്നത് എന്ന് നോക്കാം. ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് വെള്ളപ്പാണ്ട് ഉണ്ടാവുക എന്നതാണ് ആദ്യം അറിയേണ്ടത്. മുഖം, ചുണ്ട്, കാല്, കൈ, തുടയിടുക്ക് എന്നീ സ്ഥലങ്ങളിലെല്ലാം വെള്ളപ്പാണ്ട് ഉണ്ടാകാം. തലയിലും വെള്ളപ്പാണ്ടിനുള്ള സാധ്യത തള്ളിക്കളയരുത്. ആദ്യം തന്നെ മുടിയുടെ കറുത്ത നിറം നഷ്ടപ്പെടുന്നതാണ് ലക്ഷണം. വെള്ളപ്പാണ്ട് രോഗത്തിന്റെ ഏക ലക്ഷണം ചായ നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ കാണുന്ന ചുവന്ന നിറമാണ്. ആദ്യം ചെറുതായി കാണപ്പെടുന്ന അവ പിന്നീട് വലുതായി രൂപം മാറുന്നു. ത്വക്ക് പൊളിഞ്ഞു പോകുമ്പോൾ മുഖത്തും കൈകളിലും അവ കൂടുതലായി കാണുന്നു. ചിലപ്പോൾ ത്വക്ക് പൊളിയുമ്പോൾ അവയുടെ അറ്റങ്ങളിൽ കൂടുതൽ നിറം കാണപ്പെടും. അനവധി കാരണങ്ങളാൽ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാകാം എന്ന ഊഹാപോഹങ്ങൾ ഉണ്ടെങ്കിലും ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനിതക കാരണങ്ങളാലും പരിസ്ഥിതി കാരണങ്ങളാലും വരാവുന്ന ഒരു രോഗമാണ് വെള്ളപ്പാണ്ട്. സൂര്യാഘാതം കാരണവും വെള്ളപ്പാണ്ട് ഉണ്ടാകാം എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും അതിന്റെ സ്വാധീനിക്കുന്ന തെളിവുകൾ ലഭ്യമല്ല. ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തൊലിപ്പുറമേലുള്ള കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ഇതാണ് രോഗത്തിന്റെ പ്രധാന കാരണം. ശരീരത്തിൽ മറ്റ് പല അലർജികളും വെള്ളപ്പാണ്ടിന് കാരണമാകുന്നു. ശരീരത്തിലെ മുറിവുകൾ, പാടുകൾ, മരുന്നുകളുടെ അലർജി എന്നിവയെല്ലാം വെള്ളപ്പാണ്ടിന് കാരണമാണ്. തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളും മാനസിക പിരിമുറുക്കവും പലപ്പോഴും രോഗത്തിന്റെ കാരണമാകുന്നു. വെള്ളപ്പാണ്ട് ഒരിക്കലും ഭേദമാകില്ലെങ്കിലും അനവധി ചികിത്സകൾ ഉണ്ട്. ക്രീമുകളുടെയും സ്റ്റിറോയിഡുകളുടെയും കൂടെ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മികച്ച മാർഗമായി കണക്കാക്കുന്നത്. ത്വക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായതിനാൽ പ്രാരംഭ ചികിത്സകൾ ഫലവത്തായില്ലെങ്കിൽ മാത്രമേ ഫോട്ടോതെറാപ്പി ചികിത്സാ രീതി ഉപയോഗിക്കാവൂ എന്ന് UKയിലെ നാഷണൽ ഹെൽത്ത് സർവീസ് നിർദ്ദേശിക്കുന്നു. കൈകൾ, കാലുകൾ, സന്ധികൾ എന്നിവിടങ്ങളിൽ വരുന്ന പാണ്ടുകൾക്കാണ് വീണ്ടും നിലം ഭരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അതേസമയം മുഖത്തെ പാടുകൾ അനായാസം സ്വാഭാവിക നിറത്തിലേക്ക് കൊണ്ടുവരാം. രോഗത്തിന് ആയുർവേദത്തിലും ഹോമിയോതെറാപ്പിയിലും ചികിത്സയുണ്ട്. പക്ഷേ രോഗം തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയണം. കാരണം രോഗം മൂർച്ഛിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടണം എന്നില്ല. രോഗമുള്ളവർ ചെറുപ്പത്തിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക. തൈര്, ഐല ഇവ ഒരുമിച്ച് കഴിക്കരുത്. ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കും തരം വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക. അധിക സമയം വെയിലത്ത് കളിക്കാതിരിക്കുക. വെയിലത്ത് നിന്നും വന്നയുടൻ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാതിരിക്കുക. പാവയ്ക്ക, മുള്ളങ്കി, കാരറ്റ്, മുളപ്പിച്ച ധാന്യങ്ങൾ, വെള്ളരിക്ക, നെല്ലിക്ക, പാല് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. വെള്ളപ്പാണ്ട് ഒരു മാറാ രോഗമല്ല. ആരംഭത്തിൽ തന്നെ ഇത് കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാൻ വളരെ എളുപ്പമാണ്. കാഴ്ചയിൽ തോന്നിക്കുന്ന ഭീതി മൂലം ഇവരുടെ സാമൂഹിക ജീവിതം ബുദ്ധിമുട്ടിലായിരിക്കും. ശാരീരിക തകരാറുകൾ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഇവരെ മാനസികമായി ഇത് തകർത്തുന്നു. അതിനാൽ ശരീരത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങളെ അവഗണിക്കാതെ ആരംഭത്തിൽ തന്നെ ചികിത്സ തേടുക.